welcome back to YouTube channel The Chick He Said. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡിഷായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും എളുപ്പം, ഇതിലും എളുപ്പത്തിന് ചിലപ്പോൾ മുട്ട പൊരിക്കാൻ പറ്റിയിരിക്കും, അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കും. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പരുവത്തിലുള്ള ഒരു സംഭവമാണ്. ഇതിനെ ഞങ്ങൾ പറയുന്നത് പൊള്ളിച്ചതെന്നാണ്. ചാള അല്ലെങ്കിൽ മത്തി വെച്ചിട്ടാട്ടോ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊള്ളിച്ചതെന്ന് പറയുമ്പോഴത്തേന് നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്നത് മറ്റേ വാഴലയിൽ വെച്ചിട്ട് ആ ഒരു ഗ്രേവിയിൽ പൊള്ളിക്കുന്ന സംഭവമായിരിക്കും. പക്ഷെ ഇത് അതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ പേരിനി വേറെ നാട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷല്ല ഇത്. അമ്മയുടെ അച്ഛൻ പണ്ട് എവിടെന്നോ കണ്ടുവന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡിഷ് നിങ്ങളുടെ കോമൺ ആയിട്ട് നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കറിയണം അമ്മ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ. അപ്പം എന്തായാലും നല്ല ഉണ്ട ചാള അല്ലെങ്കിൽ നല്ല നെയ് ചാള എന്ന് പറയുന്ന ഒരു ചാളയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്ന് കറക്റ്റ് ആ ഒരു ചാള കിട്ടിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല ഇതിനാവശ്യമായിട്ടുള്ള ഈ നെയ്ച്ചാള അല്ലെങ്കിൽ ഉണ്ടച്ചാള എന്ന് പറയുന്ന സംഭവം. എപ്പോഴും ഇങ്ങനെ കോലാപ്പായിട്ടെങ്കിലും വരാം. അപ്പോൾ ഈ ഒരു ചാള വെച്ച് ചെയ്താലാട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് 10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ചാള നന്നാക്കണം എന്നുള്ളതൊരു ടാസ്ക്കാണ്, പക്ഷേ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് പരിപാടി. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടതല്ല, ആകെ ഇതിലേക്ക് വേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇതാണ് ഇതിലേക്ക് ആകെ വേണ്ട മസാലാസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവയാണ് ഈ ഒരു കറിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡിഷിൻ്റെ ഫുൾ ഫ്ലേവർ, അല്ലെങ്കിൽ ഇതിൽ ഫുൾ നിൽക്കുന്ന ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നേരെ ഇത് പെരട്ടി വെക്കാം. ഇപ്പം നമ്മളിത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളുടെ ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇത്ര ഉലുവയൊക്കെ ചേർത്താൽ മതി. ഉലുവയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ചേർക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉലുവ ഒന്ന് പൊട്ടണം. ഇതിൽ ഇങ്ങനെ കടുകൊക്കെ പൊട്ടില്ലേ, അതുപോലെ പൊട്ടണം. കടുക് പൊട്ടുന്ന പോലെ ഭയങ്കരമായിട്ട് പൊട്ടില്ല കേട്ടോ, കുറച്ച് കുറച്ച് പൊട്ടലൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് മീനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ആ ഒരു മീൻ പെരട്ടിയ ആ ഒരു മസാല, അതായത് ആ മുളക് പൊടിയുടെ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെ വേവും. ഒരു 10 മിനിറ്റ് അത്രയും മതി സമയം വേവാനായിട്ട്. നമ്മളുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു ഉലുവയുടെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇത്രയും തിളച്ചാൽ പോലെ, ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ തിളച്ച് തിളച്ച് ചെറുതായിട്ട് ഇതിങ്ങനെ വറ്റും. ഇപ്പം നമ്മളുടെ മീൻ ദാ വറ്റി വറ്റി ഏകദേശം എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത്രയും വറ്റണം, ഇത്രയെങ്കിലും വറ്റണം. അപ്പോഴേ നല്ല ഗ്രേവി കുറച്ച് തിക്കായിട്ടുണ്ടാവുള്ളൂ. കാരണം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ. ആ ഒരു ഗ്രേവി തന്നെ കിടന്നിങ്ങനെ വരണം. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കുരുമുളകിൻ്റെയും പോലെ തന്നെ ആ ഉലുവയുടെ ഒക്കെ ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാറായിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ചോറിലേക്ക് അങ്ങേട്ടുക. കഴിച്ചു നോക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം അത്ര അടിപൊളിയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മളിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർക്ക് മാത്രം ഇഷ്ടപ്പെടാണ്ടിരിക്കുള്ളൂ, ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അടിപൊളി, അതൊന്നും പറയാനില്ല. അന്യായ ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. സൂപ്പർ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നിട്ട് നല്ലതാന്ന് പറയുന്നതല്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വേറെ നമുക്കൊന്നും അരിയേണ്ട പോലും കാര്യം വരുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മത്തി പൊള്ളിച്ചത് എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ പേരിടാൻ തോന്നുകയാണെങ്കിൽ അതും കൂടി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ പുതിയ പേരിട്ട് ചെയ്യാം. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞാൻ ഇനി ഇത് മുഴുവൻ കഴിച്ച് ഇവിടെ നിന്ന് തീർത്തിട്ട് പോകുള്ളൂ. സോ ടാറ്റാ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.